ആണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗം എനിക്ക് തരണേ എന്ന് ദുആ ചെയ്യുന്ന മൂന്നാമത്തെ വിഭാഗം ഏതാ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യാ സ്വഹാബ മുത്തഇമുൽ ജിയാർ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവനാ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവൻ, പാവപ്പെട്ടവനെ സഹായിക്കുന്നവൻ, യതീമീങ്ങളെ സഹായിക്കുന്നവർ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നവർ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നവർ, അല്ലാഹു തന്ന സമ്പത്ത് നല്ല മാർഗത്തിൽ ചിലവഴിക്കുന്ന മനുഷ്യന് എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തന്ന സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നവനെ എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്യുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. സമ്പത്ത് വാരിക്കൂട്ടാൻ കടന്ന് നീ നെട്ടോട്ടമോടുമ്പോ ഏത് വഴിയിലൂടെയും പണം മതിയല്ലോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്. അല്ലാഹുവേ, പടച്ചവനെ സമ്പത്ത് എങ്ങനെയും ഉണ്ടാക്കണമെന്ന്. അല്ലാഹുവേ, പെണ്ണുങ്ങളാണല്ലോ പടച്ചവര്, ഹറാമായ വഴി പറഞ്ഞു കൊടുക്കുന്നത്, പലിശ കച്ചവടം നടത്താൻ, ലോട്ടറി എടുക്കാൻ, ലോൺ എടുക്കാൻ ഭർത്താവിനെ നിർബന്ധിക്കുന്നത് പെണ്ണുങ്ങളാണല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പെണ്ണേ, ഒരു പെണ്ണ് സ്വർഗത്തിലാ. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, ഒരു പെണ്ണ് സ്വർഗത്തിലാണ്. ഏത് പെണ്ണെന്നറിയുവോ, ഏത് പെണ്ണെന്നറിയുവോ, രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇച്ചായുന്ന ജോലിയൊന്നും കിട്ടിയില്ല, പൈസയൊന്നും കിട്ടിയില്ല, വൈകുന്നേര സമയത്ത് വെറും കൈയോടെ വീട്ടിലേക്ക് കയറി വന്നാൽ പച്ചവെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങാമിക്ക, ഹറാമിന്റെ പൈസയും ഭക്ഷണവുമായി ഈ വീട്ടിലേക്ക് വരല്ലേ എന്ന് പറയുന്ന പെണ്ണിന് സ്വർഗമാണ് പ്രതിഫലമെന്ന് അഷ്റഫുൽ ഖൽക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, പട്ടിണി കിടന്നാലും നീ ഹറാമ തിന്നല്ലോ, പട്ടിണി കിടക്ക് ചെറുപ്പക്കാരോ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, തിന്നാ ഭക്ഷണമില്ലാതെ വന്നാ ഭർത്താവ് ഹറാമായ പലിശയുടെ പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിയിട്ട് കയ്യിൽ കൊണ്ടു തന്നിട്ട് നിന്നോടും നിന്റെ മക്കളോടും തിന്നാൻ പറഞ്ഞാ, ആ ഭക്ഷണം തിന്നുന്നതിനേക്കാളും നല്ലത് മണ്ണ് വാരി തിന്നു പെങ്ങളെ, മണ്ണ് തിന്നിട്ട് മരിച്ചാ അല്ലാഹു നിനക്ക് ശഹീദിന്റെ കൂലി തരും. മണ്ണ് തിന്നിട്ട് മരിച്ചു പോയാ അല്ലാഹുവേ മരിച്ചാ ശഹീദിന്റെ കൂലിയാ. നിന്റെ ഭർത്താവ് കൊണ്ടുവന്ന് ഹറാമിന്റെ പണ്ണം തിന്നാ, ഹറാമിന്റെ ഭക്ഷണം തിന്നാ, നിനക്ക് നരകമാ പെങ്ങള്. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടടു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടടു. കഞ്ഞിയാകട്ടെ റബ്ബേ, ആഡംബര ജീവിതമല്ല എന്റെ പ്രിയമുള്ള പെങ്ങള്. എപ്പോഴും ഞാനും നിങ്ങളും പറയാറുണ്ട് പട്ടിണി കിടന്നിട്ടുണ്ടെന്ന്, എപ്പോഴും ചുമ്മാതെ പറയാറുണ്ട് പട്ടിണി കിടന്നിട്ടുണ്ടെന്ന്. വാപ്പാ, പട്ടിണി എന്താണെന്ന് നിനക്കറിയോ? യഥാർത്ഥത്തിൽ പട്ടിണി എന്താണെന്നറിയുമോ? ആ വാക്ക് പറയാനുള്ള യോഗ്യത പോലും എനിക്കും നിങ്ങൾക്കും ഇല്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുപോള് ഫാത്തിമ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിലൂടെ, വീടിന്റെ മുന്നിലൂടെ റസൂലുള്ള നടന്നു പോവുകയാ. ഭർത്താവിനെ മനസ്സ് വേദനിപ്പിക്കുന്ന പെണ്ണു, എനിക്ക് പണമാണ് വേണ്ടത്, ഏത് വഴിയിലൂടെയും സമ്പാദിക്കണമെന്ന് പറഞ്ഞ് ഭർത്താവിന്റെ മനസ്സമാധാനം കളയുന്ന പെണ്ണു, അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുപോലുടെ വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ വീടിനകത്ത് വല്ലാത്ത കരച്ചിൽ കേൾക്കുകയോ, വീടിനകത്ത് വല്ലാത്ത കരച്ചിൽ കേൾക്കുകയോ. അല്ലാഹുവിന്റെ പ്രവാചകൻ വീടിനകത്തേക്ക് കടന്നു തെല്ലുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആലാർഹുമാ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ വീടിനകത്ത് കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്കു, ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്കു, ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞിട്ട് പള്ളിയിലേക്ക് കടന്നു പോവുകയാ. പക്ഷേ കരച്ചല് തീരുന്നില്ല, പക്ഷേ കരച്ചല് തീരുന്നില്ല. പടച്ചവനെ, വീടിനകത്ത് വല്ലാത്ത കരച്ചലാറ്. അല്ലാഹുവിന്റെ റസൂൽ പിന്നെയും വിളിച്ചു പറഞ്ഞു, ഫാത്തിമ പാല് കൊടുക്കു പൊന്നുമോള്, പാല് കൊടുക്കു പൊന്നുമോള്.
രണ്ടാമതും പറഞ്ഞു, മൂന്നാമതും പറഞ്ഞു, പക്ഷേ കരച്ചല് തീരുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് ദേഷ്യം വന്നു. സഹാബത്തിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങുകയാണ്. പൊന്നുപോളുടെ വീടിനകത്തേക്ക് കടന്നു ചെന്നിട്ട് ലോകത്തിന്റെ നേതാവ് തന്റെ പ്രിയപ്പെട്ട പൊന്നുപോള വഴക്ക് പറയുകയോ? രണ്ടു മക്കള് വിശന്ന് തളർന്നു കിടന്ന് കരയുമ്പോ ഒന്ന് പാല് കൊടുക്കാനുള്ള മനസ്സ് പോലും നിനക്കില്ലാതെ പോയില്ലോ. നീ നൊന്ത് പ്രസവിച്ച മക്കളല്ലേ ഫാത്തിമോ? റസൂലുള്ള വഴക്ക് പറയുമ്പോ ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. രണ്ട് കയ്യും എടുത്തിട്ട് മുഖത്ത് പൊത്തി പിടിച്ചിട്ടിരുന്ന് പൊട്ടിക്കരയുകയാണ്. തന്റെ കരളിന്റെ കച്ചമായ പൊന്നുമോള് കരയുന്നത് കണ്ടപ്പോ റസൂലുള്ളാന്റെ ദേഷ്യമങ്ങ് മാറുകയാണ്, പ്രവാചകന്റെ മനസ്സങ്ങ് മാറുകയാ. അല്ലാന്റെ റസൂല് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പൊന്നുമോളുടെ ചാരത്ത് വന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു, മാ തബിഖീകി യാ ഫാത്തിമ, എന്തേ കരയുന്നത്? എന്റെ മോള് കരയുന്നത് എന്തിനാ? മക്കൾക്ക് എന്തേ ഫാത്തിമ പാല് കൊടുക്കാത്തത്? നിന്റെ മക്കള് കിടന്ന് കരയുന്നല്ലോ. പാതിരാത്രി പൊരുമിച്ചു കൂടിയ പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകരോട് തന്റെ പ്രിയപ്പെട്ട പൊന്നുപോള് കരഞ്ഞുകൊണ്ട് പറയുന്ന വാപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ആഴ്ചകളായി വാപ്പാ, ഭക്ഷണം കണ്ടിട്ട് ആഴ്ചകളായി പാ, പച്ചവെള്ളവും കാരക്കയും കുടിച്ചുകൊണ്ട് കിടക്കുകയാ. എന്റെ മക്കള് രണ്ടുപേര് പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞപ്പോ എന്റെ മാറിടമെടുത്തവരുടെ വായിലേക്ക് വെച്ചുകൊടുത്തു. എന്റെ മക്കള് പാല് ചുരത്തിയപ്പോ എന്റെ പാല് പറ്റിയിട്ട് എന്റെ മാറിടത്തിലൂടെ രക്തം വരുന്നു വാപ്പാ. പട്ടിണി കിടന്ന് പട്ടിണി കിടന്നിട്ട് തന്റെ മാറിടത്തിലൂടെ രക്തം വരണമെങ്കിൽ അതെന്ത് പട്ടിണിയാ പെങ്ങള്, അതെന്ത് പട്ടിണിയാ ചെറുപ്പക്കാരാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാ മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ട് വാപ്പയുടെ പിന്നിലിരുന്ന് കരഞ്ഞുകൊണ്ട് പരാതി പറയുന്നു. റസൂലുള്ളയുടെ കണ്ണ് നിറയുകയാ. അല്ലാന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു പോയി. പ്രവാചകൻ എന്തേ പറയുന്നില്ല. റസൂലുള്ള വീടിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ തളർന്നു കിടന്ന് കരയുന്നു. പൊന്നുപോള് രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകനെ വീടിനകത്ത് നിറങ്ങിയിട്ട് നടക്കുകയാണ്. ചുട്ടുപെടുത്തു കിടക്കുന്ന മലരാരണ്യത്തിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ നടന്ന് നടന്ന് അവസാന ഒരു യഹൂദിയുടെ ഇന്ദപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാ. ഒരു യഹൂദിയുടെ ഇന്ദപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മനുഷ്യാ എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ. അല്ലാഹുവിന്റെ റസൂലാണെന്ന് യഹൂദിക്കറിയില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഈ കാണുന്ന കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് എന്റെ ഇന്ദപ്പന മരങ്ങള് നനച്ച ഒരു തൊട്ടി വെള്ളത്തിന് പകരം മൂന്ന് കാരക്കരാ കൂലി തരാ. എന്റെ പ്രിയമുള്ളവര്, റസൂലുള്ളയ്ക്ക് വല്ലാത്ത സന്തോഷമായി. തൊട്ടിയും കയറുമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് ചെന്നിട്ട് വെള്ളം കോരുകയാ. ആരാ വെള്ളം കോരുന്നത്? ഈ പ്രപഞ്ചം തന്നെ സിദ്ധിക്കാ കാരണക്കാരനായ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കിട്ട് നടന്നു പോകുമ്പോ റസൂലുള്ളയുടെ മുന്നിലെ ജിബ്രീൽ വന്നിട്ട് പറയുന്നു, നബിയേ ഇങ്ങനെ നടക്കല്ലേ നബിയേ, ഒന്ന് അനുവാദം തരുമെങ്കിൽ 6.25 കിലോമീറ്റർ നീളമുള്ള ബുഹദുമലയുണ്ടല്ലോ, സ്വർണക്കട്ടയാക്കി തരാ നബിയേ, ഒന്ന് പറയുമോ നബിയേ. ആ പ്രവാചകൻ തന്റെ കുടുംബത്തിന് വേണ്ടി വെള്ളം കോരുകയാണ്. മൂന്ന് തൊട്ടി വെള്ളം കോര്, ഈന്തപ്പന മരങ്ങൾ നനച്ചു, ഈന്തപ്പന മരങ്ങൾ നനച്ചു. നാലാമത് വെള്ളം കോരാ. തൊട്ടിയെടുത്ത് കിണറ്റിലേക്കിടുമ്പോ സുബ്ഹാനല്ലാഹ്,
റസൂലുള്ളയുടെ കയ്യിൽ നിന്ന് തൊട്ടിക്കിണറ്റിൽ വീടുപോയി, അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടിക്കിണറ്റിലേക്ക് വീടുപോയി. യഹൂദിക്ക് വല്ലാത്ത ദേഷ്യം വന്നു, അല്ലാഹുവിന്റെ റസൂലിനെ തല്ലുകയാണ്, ലോകത്തിന്റെ നേതാവിന്റെ മുഖത്തടിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തടിച്ചു. റസൂലുള്ളയെന്നും മിണ്ടിയില്ല, കിണറ്റിനകത്ത് വീണുപോയ തൊട്ടിക്കിടക്കുകയാണ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാര്, അവസാനം കിണറ്റിനകത്ത് വീണുപോയ തൊട്ടിക്കിടച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ അതാ യഹൂദികളുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ചോദിക്കുന്നു, മനുഷ്യ എന്റെ കൂലിയും തരുവോ? മൂന്ന് തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ. ആ യഹൂദി അത്ഭുതത്തോടെ നോക്കുകയാണ്, ഒൻപത് കാരക്കയെടുത്ത് റസൂലുള്ളയുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാ. ഒമ്പത് കാരക്കയെടുത്ത് പ്രവാചകന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോ യഹൂദിയുടെ മുഖത്ത് നോക്കിയിട്ടല്ലാണ്ട് റസൂല് ചിരിക്കുകയാ. ഒൻപത് കാരക്ക കയ്യിൽ വെച്ചുകൊണ്ട് റസൂലുള്ള ഓടുകയാണ്, ഫാത്തിമ ബീബിയുടെ വീട്ടിലേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് തളർന്നു കിടക്കുന്ന രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് റസൂലുള്ള ഈത്തപ്പഴം ഇങ്ങനെ പൊളിച്ചു കൊടുത്ത്, പിങ്ങളെ ഈത്തപ്പഴത്തിന്റെ വലിപ്പം അറിയുന്ന ചെറുപ്പക്കാരോ, എന്തുണ്ടടാ പൊന്നുപോലെ? ഒൻപത് കാരക്കയാ റസൂലുള്ളയുടെ കയ്യിലുള്ളത്. അത് പൊളിച്ചിട്ട് തന്റെ മക്കളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആലാർഹുമാ ആ മക്കളതിങ്ങനെ കടിച്ചു കൊണ്ടിരിക്കുമ്പോ ആ മക്കളുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വരികയാണ്, ഒരു ചെറിയ പുഞ്ചിരി വരികയാ. റസൂലുള്ളയ്ക്ക് വല്ലാത്ത സന്തോഷമായി, വയറ് നിറച്ചല്ല ഭക്ഷണം കഴിക്കുന്നത്, കാരക്ക തിന്നിട്ടാ മക്കളുടെ മുഖത്തൊരു പുഞ്ചിരി വരുമ്പോ ബാക്കി വന്ന കാരക്ക കയ്യിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു, മോളെ ഫാത്തിമ പൊന്നുമോൾ അടുത്തേക്ക് വിളിക്കുകയാ, സ്വർഗത്തിന്റെ റാണി അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ബാക്കി വന്ന കാരക്കയെടുത്ത് മകളുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാ. അല്ലാഹുവേ, ഫാത്തിമ ബീബി നോക്കുമ്പോ റസൂലുള്ളയുടെ മുഖം ഇങ്ങനെ ചുമന്നു കിടക്കുകയാണ്. വാപ്പാ ആരാ നിങ്ങളെ തല്ലിയത്? എന്റെ ഉപ്പാനെ തല്ലിയതാരാ? റസൂലുള്ള പറയുന്നു, ഫാത്തിമ എന്റെ യജമാനനെ തല്ലിയതാ. ഫാത്തിമ ഫാത്തിമ ബീബി വാപ്പ കൊടുത്ത് കാരക്ക കയ്യിൽ വെച്ചിട്ട് കരഞ്ഞപ്പോ, എന്റെ പെങ്ങള് എന്റെ പെങ്ങള്, അല്ലാഹുവിന്റെ റസൂല് പൊന്നുമോളം അടുത്തേക്ക് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത്, ഫാത്തിമ നിന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ? പട്ടിണി കിടന്ന് മാറിടത്തിലൂടെ രക്തമൊലിക്കുന്നൊരവസ്ഥയുണ്ടായിട്ട് പോര്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് നിന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലോ. എന്റെ പ്രിയമുള്ള പെങ്ങള്, ഇതുപോലെ ഒരു ഗതി അല്ലാഹു നിനക്ക് തന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഹറാമിന്റെ വഴി തേടുന്നത്? പണം കൊണ്ടെന്ത് നേടാനാ പെണ്ണ്? നിന്റെ ഉമ്മ പോയപ്പ എന്ത് കൊണ്ടുപോയി പെങ്ങള്? ഉമ്മ ജീവിച്ചിരുന്നപ്പോൾ നീ സ്വർണം ചോദിച്ചപ്പ ഉമ്മ തന്നില്ലല്ലോ, പക്ഷേ കുളിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് നീ ഊരിയെടുത്തപ്പോ നിന്റെ ഉമ്മയൊന്ന് ചലിച്ചതുപോലുമില്ലല്ലോ പെണ്ണ്. അതുകൊണ്ട് പണത്തിനോട് വല്ലാത്ത ആർത്തി വെക്കുന്നവര്.